എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഡിഫറൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള കേറ്ററ്റ, സെറ്റ്, നെറ്റ്, HSA, HSST, VHSE, അതുപോലെ തന്നെ LPSC, UPSC മുതലായ നിരവധി മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുന്ന ലീഡിംഗ് ഓൺലൈൻ കോച്ചിങ് അക്കാദമിയാണ് ടോസ് അക്കാദമി. ടോസ് അക്കാദമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ. നമുക്കറിയാം 2023 ജനുവരി മാസം നടന്ന സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് LBS ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. നിരവധി വിദ്യാർത്ഥികളാണ് ടോസ് അക്കാദമിയുടെ കോച്ചിങ്ങിലൂടെ ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾക്കും ഒരു പക്ഷേ സെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരിക്കും. ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തതിൽ ആരും സങ്കടപ്പെടേണ്ട. കാരണം നെക്സ്റ്റ് എക്സാം ഉടനെ തന്നെ വരുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തവണ തന്നെ എല്ലാവർക്കും സെറ്റ് പാസ്സാകാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ സെഷനിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെ ചെറിയ സമയം കൊണ്ട് സെറ്റ് എക്സാം പാസ്സാക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, ഒരിക്കൽ കൂടി ടോസ് അക്കാദമിയുടെ സെറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോകാം. ടോസ് അക്കാദമി പ്രധാനമായിട്ടും ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, മലയാളം മുതലായ സബ്ജക്റ്റിനാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. മാത്രമല്ല റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് വീഡിയോ ക്ലാസ് കണ്ടു തീർക്കാം. വീഡിയോ ക്ലാസ്സിനോടൊപ്പം തന്നെ PDF നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ദെൻ വീക്ക്ലി മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ് എന്നിവയും ഈ ഒരു കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട്, ടോസ് അക്കാദമിയുടെ സെറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ദെൻ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ടോസ് അക്കാദമി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ പാറ്റേൺ, അതുപോലെ തന്നെ പാസ് പെർസെൻറ്റേജ് ഒക്കെ ജസ്റ്റ് നോക്കാറുണ്ട്. എക്സാമിനെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ഡിഫിക്കൽട്ടി ലെവലിലാണ് വിലയിരുത്തുന്നത്. അതായത് ചില എക്സാം വളരെ ടഫായിരിക്കും, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ആ എക്സാം. ചില എക്സാം മോഡറേറ്റ് ആയിരിക്കും, എന്നാൽ ചില എക്സാം എന്താണ് വളരെ ഈസി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ എക്സാം, അതായത് 2023 ജനുവരി മാസം നടന്ന എക്സാം എന്താണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 3 മുതൽ 4 വരെയുള്ള വർഷങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ വർഷം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും റിസൾട്ടിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2022 ജൂലൈ മാസം നടന്ന എക്സാമിന് 2037 പേരാണ് പാസ്സായതെങ്കിൽ 2023 ജനുവരി മാസം നടന്ന എക്സാമിന് 4045 പേരാണ് പാസ്സായത്. ഇനി പാസ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2022 ജൂലൈ മാസം നടന്ന എക്സാമിന് പാസ്സായത് 10.4% കുട്ടികളാണ്. എന്നാൽ 2023 ജനുവരി മാസം നടന്ന എക്സാമിന് 18.51% കുട്ടികളാണ് പാസ്സായത്. അതായത് പാസ് പെർസെൻറ്റേജ് ഒത്തിരി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത എക്സാം അത്ര ഈസി ആകാനുള്ളൊരു ചാൻസ് ഇല്ല. ഇത്തവണ വളരെ ഈസി ആയതുകൊണ്ട് അടുത്ത ലെവൽ എക്സാം, അല്ലെങ്കിൽ അടുത്ത തവണത്തെ എക്സാം കുറച്ച് ടഫായിരിക്കും എന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2022 ജൂലൈ മാസം നടന്ന സെറ്റ് എക്സാമിന് ജനറൽ പേപ്പർ, അത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് തന്നത്. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അത് അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നൊരു പ്രിഡിക്ഷൻ നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെയാണ് വന്നത്. സോ അടുത്ത എക്സാം എന്തായാലും അത്ര ഈസി ആകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ പാറ്റേണും പാസ് പെർസെൻറ്റേജൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അടുത്ത എക്സാം വളരെ എഫക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത എക്സാം ഒന്നുകിൽ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓൾമോസ്റ്റ് നമുക്ക് 4 to 5 മന്ത്സ് പഠിക്കാനായിട്ട് കിട്ടും. ഈ ഒരു ടൈം വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ആ ഒരു പ്ലാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു എക്സാമിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പഠിക്കേണ്ട ടോപ്പിക്സ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
സിലബസിലെ എല്ലാ ടോപ്പിക്സും ഒന്നും നമുക്ക് വേണ്ട. നമുക്കറിയാം എൽ ബി എസിന് ഒരു ഫേവറേറ്റ് ഏരിയ ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്ത് അത് വളരെ വൃത്തിയായിട്ട് പഠിച്ച് നമുക്ക് എക്സാമിന് ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ്? പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ പഠിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ടൈം കൂടി സെറ്റ് ചെയ്യണം. മിനിമം 3 to 4 hours നമ്മൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. ഇത് മിനിമം ആണ്, മാക്സിമം 6 to 8 hours നമുക്ക് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ വൃത്തിയായിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു ടൈം ടേബിൾ വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ മൺഡേ എടുക്കുക. എന്നിട്ട് മൺഡേ ഏത് ടോപ്പിക്സ് ആണ് പഠിക്കുന്നതെന്ന് എഴുതുക. അത് കഴിഞ്ഞ് ട്യൂസ്ഡേ ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ എത്ര അവേഴ്സ് പഠിക്കുമെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ പഠിക്കാനുള്ള ടോപ്പിക്സ്, അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാനുള്ളൊരു സെക്ഷൻ കൂടി നമ്മൾ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൺഡേ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിലെ ഒരു ഏരിയ ആണ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പ്രീവിയസ് ഇയറിൽ ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി കണ്ടെത്തി അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും പഠിച്ചു പോയാൽ മാത്രം പോരാ, ബാക്കി എന്തുകൂടി നമുക്ക് വേണം? പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റിവിഷൻ കൂടി ചെയ്യണം. റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് എക്സാം നമുക്ക് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. റിവിഷൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഒന്നെങ്കിൽ നെറ്റിൻ്റെയോ HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, മറിച്ച് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ നമുക്ക് സെറ്റ് പാസ്സാകാം. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. നമുക്കറിയാം എക്കണോമിക്സിൽ പ്രധാനമായിട്ടും 6 units ആണ് ഉള്ളത്. ഈ 6 യൂണിറ്റിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് കഴിഞ്ഞ വർഷം അറൌണ്ട് 25 questions ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 15 questions ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് QT ആണ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്. ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് 21 questions കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നാലാമത്തെ യൂണിറ്റ് ഇന്ത്യൻ ഇക്കോണമിയും കേരള ഇക്കോണമിയാണ്. ഓൾമോസ്റ്റ് 18 questions ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് യൂണിറ്റ് 5 എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ് ആണ്. 15 questions ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് അതെന്താണ്? മണി, ബാങ്കിങ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. അറൌണ്ട് 26 questions ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഒരു ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പിന്നെ ആറാമത്തെയും യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു മീനിങ് ബാക്കിയുള്ള യൂണിറ്റ്സിൽ നിന്ന് കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്നല്ല. ആ ഒരു രീതിയിൽ ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നമുക്കറിയാം യൂണിറ്റ് 6 എടുക്കുകയാണെങ്കിൽ അവിടെ ഒത്തിരി ടോപ്പിക്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? മോണിറ്ററി എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ്, ദെൻ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ഈ ഒരു 3 important ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് അടങ്ങുന്നതാണ് എന്ത്? 6th വലിയൊരു യൂണിറ്റ്. അപ്പോൾ ആ ഒരു 3 topics നിന്നാണ് 26 questions ചോദിച്ചിരിക്കുന്നത്. ദെൻ മൈക്രോ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 25 questions ചോദിച്ചിട്ടുണ്ട്.
ഇനി മാക്രോ ഇക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതത്ര കുറവ് നമ്പർ അല്ല. 15 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ്. സോ മാക്രോ ഇക്കണോമിക്സിനും മൈക്രോ ഇക്കണോമിക്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ക്യൂ ടി 21 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്യൂ ടിക്കുള്ള ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. അതുകൊണ്ട് ക്യൂ ടി ഇനി മുതൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്യൂ ടിയും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി 4-ാമത്തെ യൂണിറ്റിൽ നിന്ന് 18 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാ വർഷവും ഒരു 18 ക്വസ്റ്റ്യൻസ്, 15 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി യൂണിറ്റ് 5 എടുക്കാം. യൂണിറ്റ് 5 നമുക്കറിയാം എക്കണോമിക് ഡെവലപ്മെൻറ്റും എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സും ആണ്. ഇവിടെ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ഡെവലപ്മെൻറ്റിൽ നിന്നും എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സിൽ നിന്ന്. അതിൻ്റെ അർത്ഥം എല്ലാ വർഷവും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമെന്നല്ല, ഈ ഒരു തവണ മാത്രമാണ് എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സിൽ നിന്നും അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. എങ്കിലും അത് 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു യൂണിറ്റിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം പഠിക്കാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വായിച്ച് പോയില്ല എങ്കിൽ കൂടിയും ആ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്കറിയാം വീഡിയോ ക്ലാസ് ഒത്തിരി ലെങ്തി ആക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്നും വായിച്ച് പോയില്ലെങ്കിലും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇവിടെ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ഏരിയസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇവിടെ ഡിമാൻഡ് അനാലിസിസ്, പ്രൈസ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഏഞ്ചൽസ് ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻഡിഫറൻസ് കർവ്, ഹിക്സ് ആൻഡ് സ്ലസ്കി എഫക്റ്റ്, റിവീൽഡ് പ്രിഫറൻസ്, ചോയ്സ് അണ്ടർ അൺസെർട്ടിനിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോയ്സ് അണ്ടർ അൺസെർട്ടിനിറ്റിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ റിസ്ക് ആൻഡ് റിട്ടേൺ ഇടയ്ക്കുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ റീസെൻ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ തിയറി ഓഫ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ആ ഒരു ഏരിയയ്ക്കുണ്ട്. ദെൻ ബാൻഡ് വാഗൺ, സ്നോ ബാൻഡ് വെബ്ലൻ എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത മൊഡ്യൂള് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്. ഇതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഐസോകോണ്ട്, ഐസോ കോസ്റ്റ് അനാലിസിസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ദെൻ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3-ാമത്തെ മൊഡ്യൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് 1-ോ 2-ോ ക്വസ്റ്റ്യൻസ് അല്ല, ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപോളി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒലിഗോപോളിയിൽ നിന്ന് കഴിഞ്ഞ വർഷം സ്റ്റാക്കിൽബർഗ് മോഡലായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കിംഗ്ലി ഡിമാൻഡ് കർവ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൈസ് ലീഡർഷിപ്പ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം നാഷ് ഇക്വിലിബ്രിയം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രിസണേഴ്സ് ഡിലേമ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത മൊഡ്യൂള് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ ഇക്വിലിബ്രിയം, വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് അൺസെർട്ടിനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം പാർഷ്യൽ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ തിയറി ഓഫ് സെക്കൻഡ് ബെസ്റ്റ്, ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കൊക്കെ ചോദിച്ച് കാണുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പഠിക്കുക. ദെൻ മോറൽ ഹസാർഡ്സ്, അഡ്വേഴ്സ് സെലക്ഷൻ, എക്സ്റ്റേണാലിറ്റീസ്, ഇതൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുക. ഇനി നമുക്ക് മാക്രോ ഇക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദെൻ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗ്രേറ്റ്സ്, ദെൻ ISLM മോഡൽ, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും ISLM മോഡലൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. ഈ ISLM മോഡലായിട്ട് ബന്ധപ്പെട്ടിട്ട് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, മോണിറ്ററി അപ്രോച്ച് ടു BOP മുതലായ കാര്യങ്ങൾ കൂടി പഠിക്കുക. അതോടൊപ്പം തന്നെ
labor market analysis valar important aanu ini second module la consumption function valare valare important aanu adile absolute relative permanent and life cycle hypothesis of consumption padikya palappolum mpc de value kandupidikan aayittu question undaagarundu adodappo thanne investment function important aanu neoclassical keynesian and accelerated theories of investment valare important aanu ithre topics theerchiyayittum padikanam ഇനി അടുത്തതായിട്ട് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഇവിടെ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ നിങ്ങൾ പഠിക്കണം അതായത് തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് സാമുൽസൺ ഹിക്സ് ആൻഡ് കാൾഡർ അതോടൊപ്പം തന്നെ മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലറേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഫിലിപ്സ് കർവ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിലിപ്സ് കർവിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ആ ഒരു ഏരിയസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം നാലാമത്തെ മൊഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എക്കണോമിക് തോട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മൊഡ്യൂളാണത് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുണ്ട് ഇനി അടുത്തതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മീൻ മീഡിയൻ മോഡ് ജോമെട്രിക് ആൻഡ് ഹാർമോണിക് മീൻ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ റേഞ്ച് ക്വാർട്ടൈൽ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുന്നത്തെ വർഷങ്ങളിലാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ദെൻ കോറിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബബിലിറ്റിയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോബബിലിറ്റി പഠിക്കാനായിട്ട് ശ്രമിക്കുക ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബൈനോമിയൽ പോയിസൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം ഇവിടെ മെട്രിക്സ് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ചെയ്ത് പഠിക്കണം ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഷാഡോ പ്രൈസിൽ നിന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അതായത് ഷാഡോ പ്രൈസ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്താണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് റവന്യൂ കോസ്റ്റ് ഡിമാൻഡ് സപ്ലൈ ഫംഗ്ഷൻസ് അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് ഒക്കെ തന്നിട്ട് ചിലപ്പോൾ മാർജിനൽ കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് തരാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തോന്നും ഇത് മൈക്രോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ എന്ന് ഒരിക്കലും അല്ല ഇത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏരിയസ് ഒക്കെ നമ്മൾ പഠിക്കണം ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം എക്കണോമെട്രിക് മെത്തേഡ്സ് ഇവിടെ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ പിന്നെ ഗസ് മർക്കോ തിയറം പിന്നെന്താണ് കോൺസെപ്റ്റ് ഓഫ് ഓട്ടോ കോറിലേഷൻ മൾട്ടി കൊളീനിയാരിറ്റി ഹെട്രോസിഡാസിറ്റി ആൻഡ് ദ ടെസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്സ് ആയിട്ടായിരിക്കും ചോദിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക ഇനി അടുത്ത മൊഡ്യൂൾ വളരെ എളുപ്പമുള്ള മൊഡ്യൂളാണ് ഇത് തീർച്ചയായിട്ടും പഠിക്കണം ബാക്കിയുള്ള മൊഡ്യൂൾസ് പോലെയല്ല വളരെ എളുപ്പമുള്ള മൊഡ്യൂൾസാണിത് സോറി മൊഡ്യൂളാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മൊഡ്യൂൾ പഠിച്ചിട്ട് പോവുക ഇവിടെ സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ടെക്നിക്സ് ദെൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു എററൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ തിയറീസ് ഓഫ് എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിൻ്റ് ആൻഡ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ ടി എഫ് ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ ഈ ഒരു ഏരിയാസ് വരാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യൂ ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കാം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗ്രോത്ത് ആൻഡ് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടറിൽ നിന്നും ജി ഡി പിയിലോട്ടും ജി വിയിലേക്കൊക്കെയുള്ള കോൺട്രിബ്യൂഷൻ ചോദിക്കാറുണ്ട് കഴിഞ്ഞ എക്സാമിന് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതെല്ലാവരും നന്നായിട്ട് തന്നെ വായിക്കുക ദെൻ ഡീമോഗ്രാഫിക് ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
HDI related indicators are important. These two areas questions showed HDR ranking question. Then poverty and unemployment in India are important. കഴിഞ്ഞ തവണ പോവർട്ടി എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് നമുക്ക് വരാം എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ എക്കണോമിക് റിഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് എടുക്കാം അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് കഴിഞ്ഞ എക്സാമിന് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സോ ഇവിടെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ദെൻ പ്രൈസ് മൂവ്മെൻറ്റ് ഇന്ത്യസ് മോണിറ്ററി ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നാലാമത്തെ മൊഡ്യൂൾ കേരള ഇക്കോണമി ആയിട്ട് റിലീസ് ചെയ്തു വരുന്ന ഒരു മൊഡ്യൂളാണ് ഇവിടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എക്സാമിന് ഡച്ച് ഡിസീസസ് ആയി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ദെൻ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ കേരള ഇക്കോണമി പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇഷ്യൂസ് ഓഫ് മൈഗ്രേഷൻ അർബനൈസേഷൻ ആൻഡ് ഡീമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഇത്രയും ടോപ്പിക്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്കീംസ് പോളിസീസ് ആക്ട്സ് ദെൻ കമ്മിറ്റീസ് കൂടി പഠിക്കാൻ ശ്രമിക്കുക കമ്മിറ്റീസിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മിറ്റീസ് അതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ടുള്ള സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് ഇതൊക്കെ പഠിക്കുക പോളിസീസ് ദെൻ കുറച്ച് ആക്ട്സ് ഇത്രയും കൂടി പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ ഇക്കോണമിയും കേരള ഇക്കോണമിയും കംപ്ലീറ്റ് ആകുള്ളൂ ഇനി നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിലോട്ട് പോകാം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ് ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പെർ ക്യാപിറ്റ ഇൻകം പി ക്യു എൽ ഐ എച്ച് ഡി ഐ എച്ച് പി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അതായത് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ജെൻഡർ ഇന്നിക്വാളിറ്റി ഇൻഡെക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഇനി വേഴ്സസ് സർക്കിൾ ഓഫ് പോവർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് സർക്കുലർ കൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇന്നിക്വാളിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയാണ് ലോറൻസ് കർവും ഗിനി കോയിഫിഷ്യന്റ് ഒക്കെ വരുന്നത് ഗിനി കോയിഫിഷ്യന്റിൽ നിന്ന് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇനി കുസ്നെറ്റ്സ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തിസിസ് കൂടി പഠിക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അതായത് എക്കണോമിക് ഗ്രോത്ത് തിയറീസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വർഷവും ഓരോ തിയറീസ് ആണ് ചോദിക്കുക അതുകൊണ്ട് എല്ലാ തിയറീസും തന്നെ പഠിക്കുക മാക്സ് ഷുംപീറ്റർ തിയറി എച്ച് ഡി മോഡൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എച്ച് ഡി മോഡലിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട് ദെൻ സോളോ മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ് ജോൺ റോബിൻസൺ മോഡൽ കാൾഡർ മോഡൽ ദെൻ ടെക്നിക്കൽ പ്രോഗ്രസ് ഫംഗ്ഷൻ ഓഫ് കാൾഡർ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മാത്രമല്ല മൂന്നാമത്തെ മൊഡ്യൂളിൽ പാർഷ്യൽ തിയറീസ് ഓഫ് ഗ്രോത്തും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയാണ് സോഷ്യൽ ഡ്യുവലിസം ഒക്കെ വരുന്നത് അതായത് ഡ്യുവൽ ഇക്കോണമീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ലൂവിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫെറാനിസ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതല്ലാതെയും കുറേയും തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട് ഇനി എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം നാലാമത്തെ മൊഡ്യൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഷർമെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റൽ വാല്യൂസ് യൂസ് വാല്യൂ ഓപ്ഷൻ വാല്യൂസ് ആൻഡ് നോൺ യൂസ് വാല്യൂ ദെൻ വാലുവേഷൻ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയാണ് ഹെഡോണിക് പ്രൈസിങ് മെത്തേഡ് ട്രാവൽ കോസ്റ്റ് മെത്തേഡ് കണ്ടിൻജൻറ്റ് വാലുവേഷൻ മെത്തേഡ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത്രയും മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് എൻവിറോൺമെൻറ്റൽ റെഗുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ആക്ട്സ് ചോദിക്കാറുണ്ട് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഇയർ ചോദിക്കാറുണ്ട് അപ്പോൾ എൻവിറോൺമെൻറ്റൽ ലോസ് ആൻഡ് ദർ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കാൻ ശ്രമിക്കുക ദെൻ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോകാം മണി ബാങ്കിങ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇത് വളരെ വലിയൊരു യൂണിറ്റാണ് കാരണം മൂന്ന് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൽ എല്ലാ ഏരിയാസും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാനായിട്ട് കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം
അപ്പോൾ സിലബസിലെല്ലാം വളരെ ബ്രീഫായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് അത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വായിക്കാത്തത്. അപ്പോൾ നേരെ സിലബസിലോട്ട് പോവുക, ഇതിന് താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. എന്തായാലും ഓരോ മൊഡ്യൂൾസിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിരിക്കുന്ന ഏരിയാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മോണിറ്ററി ഇക്കണോമിക്സ് അല്ലെങ്കിൽ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഏരിയാസ് നമുക്ക് നോക്കാം. അതിൽ കറൻറ്റ് ആർ ബി ഐ റേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, അതായത് റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ് മുതലായ കാര്യങ്ങൾ. അത് കറൻറ്റ് ഇൻഫർമേഷൻ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ദെൻ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, അതിപ്പോഴും ചോദിക്കാറുണ്ട്, ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. ദെൻ കോമോണൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മണി മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർവേർഡ് മണി, മണി മൾട്ടിപ്ലയർ, ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് മണി മൾട്ടിപ്ലയറിൽ നിന്നും ഡെപ്പോസിറ്റ് മൾട്ടിപ്ലയറിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ നോമിനൽ ജി ഡി പി ആൻഡ് വെലോസിറ്റി, അതായത് പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. പിന്നെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ക്ലാസിക്കൽ ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡൈക്കോട്ടമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോണിറ്ററി ഇക്കണോമിക്സിൽ വരുന്നത്. ഇനി പബ്ലിക് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പബ്ലിക് ഫിനാൻസിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പബ്ലിക് ഗുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ് അതെപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ ഒക്കെ പഠിക്കുക. ടാക്സ് മൾട്ടിപ്ലയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വാഗ്നേഴ്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വാഗ്നേഴ്സ് ലോ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഏരിയാസും പഠിക്കാൻ ശ്രമിക്കുക, കാരണം ഓരോ വർഷം ഓരോരോ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഇന്റർനാഷണൽ ട്രേഡിലോട്ട് നമുക്ക് പോകാം. കഴിഞ്ഞ തവണ പുതിയ ഏരിയാസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ സ്ട്രാറ്റജിക്സ് റിവൈലറി തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അത് പുതിയതായിട്ട് ചോദിച്ച ഒരു ഏരിയ ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഡംപിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ആപ്ലിക്കബിൾ ലെവലിൽ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് പോലെ കോമ്പോണൻസ് ഓഫ് ബി ഒ പി, അതുണ്ടായിരുന്നു. അത് കറൻറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ എച്ച് ഒ തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ടാരിഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കബിൾ ലെവലിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ഇത്തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. അപ്പോൾ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണ എച്ച് ഒ തിയറി ആണ് ചോദിച്ചത്, പക്ഷേ അടുത്ത തവണ വേറെ തിയറീസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇന്റർനാഷണൽ ട്രേഡ് പഠിക്കുക. നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ തന്നെ നമുക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സെറ്റ് ക്ലിയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.